Namaskaram, JB Junction Lake Swagaram. Shintom Chakoyim Shruthiyum Ayirunnu Kazhinja Divasam JB Junction Lake Athithikal. Iruvarumayittulla Sambhashanam ee episode-ilum thudarukayanu. Varatte. Ellavarkkum eppozhum nallathu cheyyunna ninakku palappozhum pala sahanangal undayittund. Ini athupole nende cinema jeevithathilum nende kudumba jeevithathilum നല്ലത് മാത്രം വരട്ടെ എന്ന് തന്നെയാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മ ശൈന, അമ്മയുടെ ശബ്ദത്തിൽ ഒരു കരുതലുണ്ട്, ഒരു ഭയമുണ്ട്, ഒരു ഉത്കണ്ഠയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഈ നാലഞ്ച് വികാരങ്ങളുടെ സമ്മിശ്ര ഫലമാണ് ശൈന അമ്മ ഞാൻ ആദ്യം കാണുന്നത്. പക്ഷെ ആ ശബ്ദത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നത് ഞാനീ പറഞ്ഞ എല്ലാ വികാരങ്ങളുടെയും ഒരു കൂട്ടുചേരലാണ്. ഒരുപക്ഷേ ഞാൻ കാണിച്ചു തരാം നിമിഷം ഉള്ള ഈ ഭാവതലങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. കറക്റ്റാണ്. മമ്മിക്ക് മാത്രമല്ല, എല്ലാ മക്കളെ സംബന്ധിച്ചും എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്നതാണ്. കാരണം അവരാണ് എല്ലാ വികാരങ്ങളും അവരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ അന്ന് രാത്രി ഉണ്ടായിട്ട് ഒരു ജനുവരി 31 ജനുവരി 31 അറിയുന്നത്. ഒരു വർഷം അവസാനിക്കുമ്പോൾ ജീവിതത്തിലെ വലിയൊരു ഏടാണ് അവസാനിച്ചത്. അവരത് ചാനലിൽ നിന്നാണ് ആദ്യം കാണുന്നത്. ഈ വാർത്ത ഡയറക്റ്റ് ചാനലിൽ നിന്നാണ് അറിയുന്നത്. ഷൈൻ ടോം ചാക്കോയെയും നാല് ആൾക്കാരെയും, നാല് പെൺകുട്ടികൾ ഒരു ഫ്ളാറ്റിൽ മോക്ക് പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ നിന്ന് കൊക്കെയിൻ പോലീസ് പിടിച്ചെടുക്കുന്നു. ഇതാണ് അന്നത്തെ തലവാചകം. ഒരു മേശപ്പുറത്ത് നിന്ന് നമ്മുടെ കൈതട്ടി അറിയാതെ ഒരു സ്ഫടികപാത്രം താഴേക്ക് വീഴുമ്പോൾ നമ്മക്കും കണ്ടിരിക്കുന്നവർക്കും ഉണ്ടാകുന്ന ആ ഒരു ഭാവമാണ്. അല്ല, അത് വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തില്. ഈ പറയുന്ന പൊട്ടിത്തകർന്ന പാത്രമില്ലേ, സ്ഫടിക പാത്രം, ടേബിളിൽ നിന്ന് പൊട്ടി താഴെ എത്തുന്നില്ലേ, അതിന്റെ ഇടയിൽ ഒരു വലിയ ടൈം ഉണ്ട്. ചിലപ്പോ റിയൽ ലൈഫിൽ നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, ചിലപ്പോ നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റിയെന്ന് വരില്ല. ആ ട്രാവൽ, ആ സ്ഫടിക പാത്രം ടേബിളിൽ നിന്ന് താഴെ എത്തുന്നവരെയുള്ള ഒരു ടൈമിംഗ്, ആ ടൈമിങ്ങിന്റെ അത് എത്രത്തോളം നീണ്ട ഒരു ടൈമിംഗ് ആണെന്നുള്ളത് ഞാൻ അനുഭവിച്ച സമയമാണ്. അതിഭീകരമായിരുന്നു. കാരണം ഓരോ സെക്കൻഡും ജീവിതത്തിൽ മുന്നോട്ട് അതിൻ്റെ ആ ദൈർഘ്യം, നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു പോയിരുന്ന ജീവിതം എന്ന് പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ പതുക്കെ സമയമെടുത്ത് നമ്മളെ തറമാക്കി ടൈമിന്റെ വിലയൊക്കെ കാണിച്ചു തന്ന സമയമായിരുന്നു. നമ്മൾ ചില പടങ്ങളിൽ ചില ഷോട്ടുകൾ ഉണ്ടാവില്ല, ആ പാത്രം താഴെ വീഴുന്നതിൻ്റെ ഇടയിൽ ഒരു ഹൈ സ്പീഡ് ഷോട്ട്, അത്രയും സമയം എടുക്കും അതിന്. രാത്രിയിൽ 12 മണിയായി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞു വാതിലൊരു മുട്ട്. എന്തായിരുന്നു മുട്ട് കേട്ടപ്പോൾ ഷൈൻ തോന്നിയത്? ഈ 12 മണി എന്ന് പറയുന്നത് മുതലേ കഥ തുടങ്ങും അവരുടെ. എത്ര മണിയായിരുന്നു അത്? ഒരു 10:30 ഉള്ള സമയത്ത് നിങ്ങളോട് എന്ത് ചോദിച്ചു പോലീസ്? ആ, അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കഥയാണ്. അതായത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കഥ. അല്ല, ഞാനത് ശരിക്കും ചോദിച്ചു വരും മാധ്യമ പ്രവർത്തകന്റെ അടുത്ത്. അതായത് ഞാൻ ജയിലിൽ 60 ദിവസത്തോളം കിടന്നു, 2 മാസത്തോളം. അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്റ്റോറീസ് ഇവരെഴുതി ഉണ്ടാക്കി. ഈ 12 മണി എന്ന് പറയുന്ന സ്റ്റോറിയും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അവസ്ഥ ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ കള്ളക്കടത്ത്, കച്ചവടം, ബിസിനസ്, ഇന്റർനാഷണൽ മാഫിയ എന്നൊക്കെ പറഞ്ഞ് നൈജീരിയ, ഇത് നമ്മള് അധോലോകമാണ്, ഇന്റർനാഷണൽ മാഫിയാണ്, അതിന്റെ കണ്ണിയാണ്, അതിന്റെ ബിസിനസ്സുകാരനാണെന്നൊക്കെ ഈ 2 മാസത്തോളം നല്ല രസകരമായിട്ട് എഴുതി. ഞാൻ ജാമ്യം കിട്ടി പുറത്തു നിന്നിട്ട് ആദ്യം പേപ്പർ കട്ടിങ്സും വീഡിയോസും എല്ലാം കണ്ടു വായിച്ചു. അതിനുശേഷമാണ് ഞാൻ പ്രസ് മീറ്റിന് ചെല്ലുന്നത്. പ്രസ് മീറ്റിന് ചെല്ലുമ്പോ എന്റെ അടുത്തൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുക, ശരിക്കും സംഭവിച്ചത്? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം എഴുതിയത് അല്ലേ? ചോദിച്ചു. ആ, അപ്പൊ അല്ല, അതല്ല, അങ്ങനെയല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എഴുതി ശരിയല്ല എന്ന് അറിയുന്ന ഒരു കാര്യം? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും അന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പൊ അവർക്ക് തന്നെ അറിയാം ശരിക്കും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അത്രയും ദിവസം എഴുതിയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് അന്ന് അവരുടെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾക്ക് ഷൈനെ പറ്റി അറിയില്ലേ?
അല്ല ഇപ്പൊ ഇങ്ങനെ എഴുതുന്നതിനാണ് മാർക്കറ്റ്. ഷൈൻ ഈ സംഭവം എന്നുള്ളത് 100% എക്സാജറേഷൻ ആയിരുന്നു. 100% ഒരു കോൺകോക്റ്റഡ് സംഭവമായിരുന്നു, മാനുഫാക്ചർ ചെയ്തൊരു കഥയായിരുന്നു. 100% അല്ല, അതില് എന്തൊക്കെയാണ് നിയമത്തിന്റെ കുടുക്കിൽ പെടുത്താവുന്ന സാധനങ്ങൾ അതെല്ലാം ഫാബ്രിക്കേറ്റഡ്. സബ്സ്റ്റൻസ് അബ്യൂസ്, അതെല്ലാം മയക്കുമരുന്ന്, അതെല്ലാം എല്ലാം കള്ളക്കഥകളാണ്. അവര് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് ടെസ്റ്റ് ചെയ്തു, അത് നെഗറ്റീവ് റിപ്പോർട്ടാണ്. അതിനുശേഷം പിന്നീട് എവിടെയൊക്കെ അയച്ചു? രണ്ട് സ്ഥലത്ത് അയച്ചു, അതെല്ലാം നെഗറ്റീവ് റിപ്പോർട്ടാണ്. നെഗറ്റീവ് ആണോ അതെയോ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇല്ലെന്നുള്ളതാണോ? അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. സബ്സ്റ്റൻസ് നമ്മുടെ ബ്ലഡിൽ ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇല്ല. അച്ഛനും അമ്മയും എപ്പോഴാ അറിയുന്നത്? ഫാദറും മദറും അവര് പിറ്റേ ദിവസം രാവിലെ ടി വി കാണുമ്പോഴാണ്. അവര് പോലീസുകാര് കറക്റ്റ് വീട്ടിൽ അറിയിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്, അറസ്റ്റ് ചെയ്യും. പക്ഷെ അവർ അറിയിച്ചില്ല. അവിടുന്ന് തുടങ്ങും അവരുടെ പ്ലാൻ. എന്തുകൊണ്ട് അറിയിച്ചില്ല? ഒരു വീട്ടുകാരെ അറിയുന്നത് പത്രത്തിലൂടെ അല്ലെങ്കിൽ ടിവിയിലൂടെയാണ്. അതേപോലെ തന്നെ എനിക്ക് വന്നൊരു വാർത്ത, ഈ ലാബില് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പത്രത്തിൽ എഴുതി വന്നിരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ കൊക്കെയിൻ ഉപയോഗിച്ചൊന്ന് തെളിയിക്കാനായില്ല എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഞാൻ ഉപയോഗിച്ചിരുന്നു, തെളിയിക്കാനായില്ല. ആ വാർത്ത വേറെ രീതിയിലും കൊടുക്കാം, ഷൈൻ കൊക്കെയിൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു, അങ്ങനെയും കൊടുക്കാം വാർത്ത. പക്ഷെ ഏത് വാർത്തക്കാണ് കൂടുതൽ മൂല്യം? ഒരു വാർത്തേനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇപ്പൊ വാർത്ത നല്ല ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് സിനിമയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഒരുപക്ഷെ ഇത്രയും നേരത്തെ ഇത്രയും അനിശ്ചിതമാർന്നൊരു മേഖലയിലേക്ക് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു പ്ലാസ്റ്റിക് കൂടും മാത്രമായിട്ടാണ് വന്ന് പ്രവേശിച്ചത് താങ്കൾ. അത്രയും സ്വപ്നങ്ങൾ താങ്കൾക്കുണ്ടായിരുന്നു. ഈ ഒരു അറസ്റ്റും വിവാദവും ജയിൽവാസവും ഇതൊക്കെ എങ്ങനെയാ? ഷൈൻ വിചാരിച്ചോ ഇത് കരകയറാൻ പറ്റുമെന്നൊരു വിചാരിച്ചു? അതെയോ തീർന്നു, ഇതോടെ ഞാൻ വേറെ ലോകത്തേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചു? ഇല്ല ഇല്ല, എനിക്ക് ഒരു കൊല്ലം കൊണ്ടോ രണ്ടു കൊല്ലം കൊണ്ടോ ഉണ്ടായതല്ല ഈ ആഗ്രഹമൊന്നും. എൻ്റെ പ്രായത്തോളം താഴേക്കുണ്ടായി എൻ്റെ വലിപ്പം. പിന്നെ ഞാൻ ജയിലിൽ അന്ന് രാത്രി എത്തിയിട്ട് പിറ്റേ ദിവസം ശരിക്കും എനിക്ക് അവിടെ ഗണപതി എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു എൻ്റെ സെല്ലിൽ. ഒരു തമിഴ്നാട്ടുകാരനാണ് പുള്ളി, അമ്പലത്തിലാണ് പുള്ളി അവിടെ ജോലി പുള്ളിക്ക്. അപ്പോൾ അവിടെ പുള്ളി എപ്പോഴും എനിക്ക് ഓരോ കഥകൾ പറയും. ഞാൻ ഡെസ്പായിട്ട് ഇരിക്കുന്ന സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയും, പുള്ളിയാണ് എന്നെ കൂടുതൽ ആശ്വസിപ്പിച്ചിരുന്നത്. പല കഥകളും പറയും, തമിഴ്നാട്ടിലെ MGR കഥ പറയും, ശിവാജി ഗണേശന്റെ പറയും, ഗണപതി തന്നെയായിരുന്നു. ഞാൻ ജയിലിൽ മീറ്റ് ചെയ്ത ഗണപതി. ഒരുപാട് കഥകൾ, തമിഴ് ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടുള്ള കുറേ കഥകൾ, കമൽഹാസന്റെ കഥ, രജനീകാന്തിന്റെ കഥ, ഇതായിരുന്നു എന്നെ ആ സമയങ്ങളിൽ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു ഘടകം. ഇതൊന്നും തിരിച്ചു വരാൻ പറ്റും, പേടിക്കേണ്ട, കാര്യങ്ങളില്ല. പക്ഷെ ചില നെഗറ്റീവ് അടിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ഇടയിൽ. തീർന്നു, സൂര്യൻ അസ്തമിച്ചു എന്നുള്ള രീതിയിൽ സഹതടവുകാരിൽ ചിലരും, പിന്നെ അവിടുത്തെ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരും, അതിൽ മെയിനായിട്ട് സൂപ്രണ്ട് സാറുണ്ട് ഒരാള്. ഞാൻ വരുന്ന സമയത്ത് പുള്ളി ലീവിലായിരുന്നു. അപ്പൊ ഞാൻ വന്നത് അറിഞ്ഞ് പുള്ളി ലീവ് ക്യാൻസൽ ചെയ്ത് വന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിതൊക്കെ അറിയുന്നതാണ്, പുള്ളി പറയുന്നതൊന്നല്ല, ഞാൻ കേട്ടറിവുകളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അനുഭവപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ജയിലിൽ കയറുന്ന സമയത്ത് ഒരു കാര്യമാണ് അവരോട് പറഞ്ഞത്, എൻ്റെ മുടി വെട്ടരുത് പ്ലീസ്, എനിക്കിത് കഴിഞ്ഞ് പുറത്തു വന്നാൽ പടം തീർക്കണം. അപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളതാ, മുടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ അത്രയും സമയം എടുക്കുക മുടി വരാനായിട്ട്. അപ്പം ഇതറിഞ്ഞിട്ട് പുള്ളി ലീവ് ക്യാൻസൽ ചെയ്ത് വന്നിട്ട് ബാർബറിനെ കൊണ്ടുവന്ന് എൻ്റെ മുടി വെട്ടിച്ചു. പുള്ളിക്കകത്തുനിന്ന് ഭയങ്കര സംതൃപ്തി കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കുറേ ഇൻസിഡൻസുകൾ നമ്മളെ വിഷമിപ്പിക്കും. അതേപോലെ തന്നെ ഈ വാർത്തകളുടെ ആഴം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് പിറ്റേ ദിവസം രാവിലെ നമ്മളെ കുളിക്കാൻ വിടും ജയിലിൽ നിന്ന്. അപ്പോൾ ഓരോ രണ്ട് സൈഡിലായിട്ടാണ് സബ് ജയിൽ, എറണാകുളം സബ് ജയിൽ. അവിടെ ഒരു നിരയിൽ സെൽസ്, പിന്നെ ഇവിടെ സെല്ല്, അതിൻ്റെ ഇടയിൽ കോറിഡോർ. അപ്പോൾ ആദ്യം ഫസ്റ്റ് സെല്ലിലെ ആൾക്കാരെ പുറത്തേക്ക് കുളിക്കാൻ വിടും, ഒരു 5:30 വിടും. ബാത്റൂം പോവുക, കുളിക്കുക, അലക്കുക പരിപാടികളൊക്കെ. അപ്പോൾ അവർ പോയിട്ട് അവരുടെ കഴിയുന്നതിനനുസരിച്ചാണ് അടുത്ത
സെക്ഷനിലെ ആൾക്കാരെ പുറത്തേക്ക് വിടും. അപ്പോൾ ഞാൻ രണ്ടാം സെക്ഷനിലെ ആൾക്കാർ ഞാൻ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ബംഗാളികളുണ്ട് കുറേ, അവർ ഗുഡ് മോർണിംഗ് ബായ്, ഗുഡ് മോർണിംഗ് ബായ്. അങ്ങനെ പറഞ്ഞത് ഗുഡ് മോർണിംഗ് ബായ്. പോലീസുകാർ പറയാ, വലിയ ദാവൂദാവും ചേച്ചിട്ടാ ബായ് ബായ് എന്ന് പറയണത്. കേസല്ലേ അതോ ലോകം, അങ്ങനെയാണല്ലോ എഴുതി പിടിപ്പിച്ചിരിക്കണത്. അപ്പൊ ഇവര് ബായ് ബോംബെ ബായ് എന്നാണ് ചേച്ചിട്ടാണ് പറയണത്. ഗുഡ് മോർണിംഗ് ബായ്, ഗുഡ് മോർണിംഗ് ബായ്. എന്തോരം എഫക്ട് ചെയ്യുന്നുണ്ട് ഓരോ വാർത്തകളെ ആളുകളുടെ ഉള്ളിലേക്ക്. 60 ദിവസം അല്ലേ? 60 ദിവസം. ശനി എത്ര ദിവസം കഴിയേണ്ടി വരും എന്നാണ് ആദ്യം വിചാരിച്ചത്? ഞാൻ വിചാരിച്ചപ്പോ രണ്ടു ദിവസം. നീണ്ടു 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 വരുമ്പോഴെന്തായിരുന്നു പ്രതീക്ഷകൾ? ഭംഗിയോ? പ്രതീക്ഷകൾ ഇടയ്ക്ക് ഡൗൺ ആവും. അപ്പോ ഈ പറയുന്ന പോലെ ഗണപതി, പിന്നെ ഒരു പുസ്തകം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുസ്തകം വായിച്ചത് ജയിലിൽ വെച്ചിട്ട്, പൗലോ കൊയ്ലോയുടെ ദ ഫിഫ്ത് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട്. അന്നാണ് പുസ്തകത്തിൻ്റെ എന്തുകൊണ്ടാണ് ഒരു പുസ്തകം ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഓരോ ജാമ്യ അപേക്ഷകളും കോടതി തള്ളുമ്പോൾ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിട്ട് അച്ഛനും അമ്മയും വരും, ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് കൊണ്ടുവരാൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം വരെ നമ്മൾ കാത്തിരിക്കും, ഡാഡിയും അമ്മയും വരുന്നുണ്ടോ. രാത്രിയായി കഴിഞ്ഞിട്ടും ഒരാദ്യം മനസ്സിലാവും, ആ പ്രാവശ്യം ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ പിറ്റേ ആഴ്ച വരുമ്പോഴും ബുധനാഴ്ച വരുമ്പോൾ വിചാരിച്ചു ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാത്തിരിക്കും, ഡാഡിയും അമ്മയും വരും. നമുക്ക് ഫോണിൽ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ വിളിക്കാൻ വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഗാർഡ് വരും, ഷൈൻ വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്, ജാമ്യം കിട്ടി വരും. രാത്രിയാവുന്നവരെ കാത്തിരിക്കും, ജാമ്യമില്ല, അപ്പോഴും മുന്നോട്ടും. അപ്പോഴൊക്കെ നമ്മൾ ഡെസ്പാവുക, ഭയങ്കര ഡെസ്പായിട്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് അടുത്തുള്ള സെല്ലിലുള്ള ഒരു കക്ഷി പുള്ളിയുടെ ഉള്ള ഈ പുസ്തകം തരുന്നത്, ഫിഫ്ത് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് പൗലോ കൊയ്ലോയുടെ. നമ്മൾ അപ്പുറത്തെ സെല്ലിൽ പുസ്തകം ഇങ്ങനെ കൈയിട്ടിട്ട് അങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് ആ പുസ്തകം വായിച്ചിരിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ വായിച്ചു കൊടുക്കുന്ന പുസ്തകം. അധികം വലിയ സ്പീഡിലൊന്നും എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റാറില്ല. ഒന്ന് രണ്ട് പേജ് വായിക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ ചിന്തകളും പിടിച്ച് പിന്നെ അത് ചിന്തിച്ച് അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ പോകുമ്പോൾ എല്ലാ പുസ്തകങ്ങളും ബ്രേക്കാവും, മുഴുവൻ വായിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേജ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. അപ്പം നാളേക്ക് ഒരു പ്രതീക്ഷയാണ് അടുത്ത പേജിൽ എന്താണ് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ആ പ്രതീക്ഷ ബിൽഡ് ചെയ്തു വന്നത്. ആ ഒരു പുസ്തകത്തിന് കുറച്ച് ദിവസം എനിക്ക് കുറച്ച് പ്രതീക്ഷ തരാൻ പറ്റി. കാരണം വായിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത പേജിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു പ്രതീക്ഷയാണ് പിറ്റേ ദിവസം നമ്മളെ ഉണരാൻ പ്രേരിപ്പിക്കുന്നത്. ഓരോ ബുധനാഴ്ചകൾ സൃഷ്ടിക്കുന്ന ആ പേടി സ്വപ്നങ്ങളിൽ നിന്ന് ഷൈനെ ജീവിപ്പിച്ചു നിർത്തിയത് ഒരു ഗണപതിയും ഒരു പുസ്തകമായിരുന്നു. ഒരു പുസ്തകമായിരുന്നു. അതാണ് നമ്മൾ പുസ്തകത്തിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഒരു പ്രതീക്ഷ ഇല്ലാത്തവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ എന്താണ് അടുത്ത പേജിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ. ജീവിതത്തിലെ ആദ്യത്തെ പുസ്തക വായനയായിരുന്നു? ആദ്യത്തെ പുസ്തക വായന. ആദ്യത്തെ പുസ്തകം വായിച്ച് ആദ്യത്തെ ആണെങ്കിലും അതും ഇല്ലാതെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഷൈൻ സിനിമ ഇൻഡസ്ട്രി വീട്ടുകാർ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു പതനം സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ഏകാന്തതയിലേക്ക് നമ്മൾ ആഴ്ന്നു പോകുന്നത് ഒരു വീഴ്ചയിലാണ്. വീഴ്ചയിൽ വരുമ്പോഴാണ് നമ്മൾ മുമ്പുണ്ടായിരുന്ന പരിസരമൊക്കെ ചുരുങ്ങി 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 വളരെ ഒരു ബിന്ദുവിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ? ആ വീഴ്ച ഞാൻ എനിക്ക് ശരിക്കും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ രാവിലെ മുതൽ ഫുൾ ടൈം സെല്ലിനകത്താണല്ലോ. അപ്പം നമ്മൾ പായ വിരിച്ചിട്ട് ആദ്യം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞൊക്കെ എടുക്കും. അപ്പോൾ എനിക്ക് എന്താ ഫുൾ ടൈം കിടക്കണം, എഴുന്നേറ്റ് ഇരുന്നൂട് ക്യാരം ബോർഡ് കളിക്കാം, ചെസ് കളിക്കാം എന്നുള്ള പരിപാടിയില്ല. അപ്പോൾ നമ്മൾക്ക് യാതൊരു തരത്തിലും ഇതൊന്നും ഒന്നിനും പറ്റുന്നില്ല. അപ്പം ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എന്തോ വലിയ കുഴിയിലേക്ക് വീഴുന്നത് പോലെ ഒരു ഫീല്, വന്നിട്ട് കണ്ണു പെട്ടെന്ന് തുറന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അവർ ക്യാരം ബോർഡ് കളിക്കുന്ന കുറച്ച് പേര് അച്ചേട്ടൻ പറഞ്ഞു, ആ സ്വപ്നം കണ്ടതാ, നമ്മളെന്തോ താഴത്തേക്ക് വീഴുന്നത് പോലെ ഒരു സ്വപ്നം, ഭയങ്കര ഡീപ്പായിട്ട് താഴത്തേക്ക് പോകുന്ന പോലെ. പക്ഷെ എവിടെയും വീഴുന്നൊന്നുമില്ല, പെട്ടെന്ന് കണ്ണു തുറന്നു ഞാൻ എഴുന്നേറ്റു. അപ്പൊ ആ ക്യാരം ബോർഡ് കളിച്ചിരുന്ന ആള് പറയാ, സ്വപ്നം കണ്ടതാ. ഒരുപക്ഷെ അതിലൂടെ ആ പ്രോസസ്സിലൂടെ അവരും കടന്നു പോകുന്നുണ്ടാവും. അവർക്ക് കടന്നു പോയിട്ടുണ്ട്, അതാണ് അവർ അത്രയും സില്ലി ആയിട്ട് എടുക്കണം. പേടിക്കേണ്ട, സ്വപ്നം കണ്ടതാ.
ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു മൂമെന്റ്. അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആളുകൾ. എന്താ പഠിച്ചത് ഷൈനെ? ഞാൻ പുറത്തുനിന്ന് പഠിച്ചതൊക്കെ തന്നെയാണ് ജയിലിലും. ജയിലിൽ പ്രത്യേകമായിട്ടൊന്നും പഠിക്കുന്നില്ല. കുറച്ചുകൂടി പുറമേയുള്ള ലോകത്തെക്കാളും കുറച്ചും കൂടി ഒരുപക്ഷെ മാനവികത കൂടുതലുള്ള ലോകമാണോ ജയിൽ? കുറെ കൂടി മനുഷ്യപ്പറ്റുള്ള ആൾക്കാരാണോ? മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ പുറത്തുമുണ്ട്, മനുഷ്യപ്പറ്റില്ലാത്തവരും ഉണ്ട്, വിദ്യാഭ്യാസം പുറത്തുമുണ്ട്. ആരെങ്കിലും ഷൈനെ ദേഹോപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ച? ഇല്ല. മറ്റേ വാർഡന്മാര്, മറ്റേ സെക്യൂരിറ്റി, അങ്ങനെയുള്ള സഹതടവുകാര്, എപ്പോഴും നമുക്കൊരു ജയിലിലേക്കാണ് പോകുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഭയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? അന്ന് രാത്രി ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഇൻസിഡൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സ്റ്റേഷനിൽ കൊണ്ടുപോയി, പിന്നെ മൈസൂരിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് റിമാൻഡ് ചെയ്യുന്നത് 14 ദിവസത്തേക്ക്. അങ്ങനെ ജയിലിൽ രാത്രിയായി വന്ന് കയറുമ്പോൾ ഒന്നാമതേ കുറച്ച് ഡാർക്കാണ് ജയിലെന്ന് പറയുന്നത്. പിന്നെ ആ കോറിഡോർസിൽ ലൈറ്റ്സ് അധികം ബ്രൈറ്റ് ലൈറ്റ്സ് അല്ല. സെല്ലുകളിലാണെങ്കിലും ഒരു ലൈറ്റ് ഉണ്ടാവുള്ളൂ, അത് ഭയങ്കര ഡിം ലൈറ്റാണ്. അപ്പം ഫുൾ ഇരുട്ടിലാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ സെല്ലിൽ കയറ്റുന്ന വഴിക്ക് തന്നെ അപ്പം എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കാനായിട്ട് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ മുതലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഒരു ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു മെച്ചം വന്നിട്ട് പുല്ലായിട്ടൊന്ന് കിടന്നോളം പറഞ്ഞു, കിടന്നുറങ്ങി. പിന്നെ രാവിലെയാണ് എഴുന്നേക്കുന്നത്. ഉറക്കമോ അല്ലെങ്കിൽ തളർന്ന് അങ്ങ് പോയതായിരിക്കാം? അല്ല, ഒരു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒന്ന് ഉറങ്ങണം എന്നുള്ളതാണ്, വേറെ ഒന്നും എനിക്ക് അവിടെ ചെയ്യാനില്ല. അവിടെ ചെന്നിരുന്ന് കരയുക പരിപാടികളൊന്നും അല്ല, പുറത്തേക്ക് കരയില്ല. അപ്പോൾ ഈ കരച്ചിലും ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചെറുപ്പക്കാരനും ഇത്രത്തോളം ഒരു ദുരന്തം ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹത്തെ മുൻനിർത്തിയാണ്, പക്ഷേ ഷൈന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതാണ്. ഈ ഇത് ഈ നരേഷൻ കേൾക്കുമ്പോൾ ശ്രുതിക്ക് പലതും തോന്നിയിട്ടില്ലേ? എന്തൊക്കെയോ എന്താ പറയുക, ഒരു പക്ഷേ എന്തെല്ലാം വിഷമതയിലൂടെ കടന്നുപോയ ഒരാളാണ് ഷൈൻ. എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് ശ്രുതിയുടെ മനസ്സിലേക്ക് വന്നത്? ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞില്ല. അത് ഫസ്റ്റ് ടൈം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കുന്നത്. പത്രത്തിലൊക്കെ വായിക്കും, പക്ഷേ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നതും ന്യൂസ് കേൾക്കുന്നതൊക്കെ അവരുടെ വേർഷനാണ്. അതിൽ ട്രൂത്ത് ആവാൻ ഇപ്പൊ അറിയുന്നു, അതിലൊന്നും അത്ര ട്രൂത്ത് ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ച് ഇവരൊന്നും ഇത് കാണുന്നില്ല, അവരെയൊന്നും പറയാൻ പറ്റില്ല. ഷൈന് അത് ഒരുപക്ഷെ ഈ പത്രക്കാർക്ക് ബ്രീഫ് ചെയ്യുന്നതായിരിക്കാം. ഒരുപാട് കഥകൾ ഇങ്ങനെ ബ്രീഫ് ചെയ്യും, പ്ലാൻ ചെയ്യും. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പ്ലാന്റിംഗ് എന്ന് പറയും, നമ്മൾ നടുകയാണ്. എന്തായാലും ഷൈന് ഒരു കേസിൽ ഇംപ്ലിക്കേറ്റഡ് ആയി, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, 60 ദിവസം ജയിലിൽ കഴിഞ്ഞു. എന്തായിരിക്കാം ഷൈൻ, ടോം, ചാക്കോ അങ്ങനെ ഒരു കേസിൽ പെടാനുള്ള കാരണം? ആരെങ്കിലും ഷൈനെ ടാർഗറ്റ് ചെയ്തതാണോ? അതെയോ തെറ്റിദ്ധാരണയാണോ? അതെയോ എന്തെങ്കിലും ചില വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലമാണോ? എന്താണത്? അത് എനിക്കും അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ ചെയ്തവരെന്തായാലും വന്നിട്ട് ഞാനാണ് ചെയ്തതെന്ന് പറയില്ലല്ലോ. ആരെങ്കിലും ടാർഗറ്റ് ചെയ്തതാണോ? ടാർഗറ്റ് ചെയ്തതാണോന്നും അറിയില്ല. അതിനി എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നോ എന്നും കൂടി അറിയില്ല. ഇതെല്ലാമാണ് ഇനി അവിടെ തെളിയേണ്ടത്. അതിപ്പോൾ സാക്ഷി വിസ്താരങ്ങൾ, അന്ന് നമ്മൾക്കെതിരെ മൊഴി കൊടുത്ത ആളുകളെ വിസ്തരിക്കുന്ന സമയമാണ് ഇപ്പോൾ കോടതിയിൽ. ഇതാ പറഞ്ഞത്, അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഞാനത് ശ്രദ്ധിച്ചത്, എനിക്കൊന്നും ശ്രുതിയൊന്നും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ഞാനത് ഫോളോ ചെയ്യാൻ കാരണം വെച്ചാൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ ഒന്നോ രണ്ടാൾക്കാരെ കുറിച്ച് എനിക്ക് പഠിക്കണമെന്നുകൊണ്ടാണ്. അന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വേറൊരു നടനെ ടാർഗറ്റ് ചെയ്തതാണ്, പക്ഷെ ടാർഗറ്റ് തെറ്റിപ്പോയി. ആ വാർത്ത വായിച്ചിരുന്നോ? അങ്ങനെ ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ആ വാർത്ത വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. വായിച്ചിരുന്നു. കെണിപ്പെടുത്തിയാണ് എന്നെ, ഇത് മനഃപൂർവ്വം ആൾ എന്നെ പെടുത്തിയതാണ്, ഇതാണ് കാരണം. അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്ത വന്നിട്ടുണ്ടാവില്ലേ? എനിക്ക് ഇൻഡസ്ട്രിയിലുള്ള ആരെയും അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ആരും അങ്ങനെ ആ രീതിയിലൊന്നും പെരുമാറിയിട്ടുമില്ല. അങ്ങനെ അങ്ങനെ സിറ്റുവേഷൻസ് ഇല്ല. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനൊരു ഉപചോദ്യമാണ്. എപ്പോഴെങ്കിലും സാധാരണ ചെറുപ്പക്കാർക്കൊരു ത്രില്ലിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കെമിക്കൽ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാറില്ല? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. ഒരു അധോലോക കഥയിലെ വലിയ ഒരു ധീരപരിവേഷണം നിൽക്കുകയാണ്. അതിനിടയ്ക്ക് തൊട്ട് മുമ്പ് ഒരു നൈജീരിയക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഒരു ത്രെഡ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. അപ്പം
ഈ ഒരു ഇന്റർനാഷണൽ ബന്ധങ്ങളുള്ള ഒരു ഷൈൻ ചാക്കോനെ കാണാൻ വേണ്ടിയിട്ട് ചില ആരാധകർ വന്നിരുന്നു ആ കോണ്ടെക്സ്റ്റിൽ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. അല്ല, അവരെ സംബന്ധിച്ച് അവർക്കറിയാം. ആ, ഞാൻ കറക്റ്റ് പേഴ്സൺ അല്ലാതെ അവർക്കറിയാം ആർക്കൊക്കെയാണ് ഇത് കൊണ്ടുകൊടുക്കണത്, ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അവരെ അടുത്ത് വന്ന് ചോദിക്കില്ല. ചോദിക്കില്ല ഇല്ല. പിന്നെ വാർഡനിൽ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ചോറ് വാങ്ങാനായിട്ട്, നമ്മൾ ഭക്ഷണം വാങ്ങാനായിട്ട് സെല്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്ലേറ്റ് ആയിട്ട് കോറിഡോറിലേക്ക് വരണം. അപ്പൊ അവിടെ നിന്ന് ഭക്ഷണം ഇട്ട് തരും. അപ്പൊ ഞാനങ്ങനെ ഭക്ഷണം വാങ്ങാനായിട്ട് വന്ന് ഇടുന്ന സമയത്ത് ഒരു വാർഡൻ ഉണ്ട് അവിടെ, പുള്ളി കയ്യില് കൊക്കൈൻ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ രണ്ട് പാക്കറ്റ് എടുക്കട്ടെ ചോദിച്ചു, വെറുതെ ചൊറിയാനായിട്ട്. അങ്ങനെ ചൊറിച്ചിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു ജയിലില്. ജയിലില് ഒരു വാർഡൻ. പുള്ളിക്ക് ഒരു വേറെ വിനോദമുണ്ട്, നമ്മൾ കുളിക്കണതൊക്കെ പുള്ളി മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അവിടെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് ടാങ്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ നിന്ന് വെള്ളം മുക്കി ഒഴിച്ചിട്ടാണ് കുളിക്കുക നമ്മൾ, മുണ്ടുകൊടുത്തിട്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ മൊബൈലിൽ കുറച്ച് ദൂരെ ചേർത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ഷൈൻ ഇവിടെ വന്ന്, എന്നെ അടുത്തേക്ക് വരും. സാർ എന്താ ഷൂട്ട് ചെയ്യണം, പുറത്തൊന്നും വിടില്ല. ആ പോയിക്കോ. ഒരു ഹറാസ്മെന്റ്. എത്ര ദിവസം ഈ പറഞ്ഞ ഈ ജയിലിലെ ഈ പറഞ്ഞ ഈ പൊതുക്കുളി ഇങ്ങനെയുള്ള ഭക്ഷണം വാങ്ങല് ഇങ്ങനെയൊക്കെ ഉള്ള പ്രക്രിയയിലേക്ക് പോകാനൊരു ആദ്യൊരു ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല ഇല്ല ഇല്ല, അതിനേക്കാളും വലിയ പീഡന കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാനസികമായിട്ടുള്ളത് 24 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അതൊന്നും ഒരു തടസ്സമായിട്ടേ ഇല്ല. തൊലി ഉരിഞ്ഞെടുത്തവന്റെ തൊലിപ്പുറത്ത് കുരു വന്നു എന്ന് പറഞ്ഞ വല്ല വിഷമമുണ്ടോ? ഈ ക്യാമറയൊക്കെ ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു, ഈ പോലീസ് വണ്ടി, മറ്റ് സംഭവങ്ങൾ, ജയില്, ഇതൊക്കെ ഒരു സിനിമയിൽ മാത്രം കണ്ട് ശീലിച്ചുള്ളതാണ് ഷൈൻ, അല്ലേ? അത് ആ ഒരു കണ്ട് ശീലിച്ച ആ രംഗങ്ങൾക്ക് ഒരു ഇരയാകേണ്ടി വന്നപ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ഒരു പ്രതിഷേധവും രോഷവും അങ്ങനെ ഒന്നും ഉണ്ടായില്ല? എല്ലാം ഉള്ളിലുണ്ടാവുന്നുണ്ട്. ആ, ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം അങ്ങനൊരു പവർ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ എനിക്കുള്ള ഉണ്ടായിരുന്നത്, ക്യാമറാസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടാണ് ഇമോഷൻസ് കാണിക്കേണ്ടത്. അതാണ് എൻ്റെ ലക്ഷ്യം ജീവിതത്തിൽ. ക്യാമറയുടെ മുന്നിൽ നിന്ന് ചിരിക്കണം, ക്യാമറയുടെ മുന്നിൽ നിന്ന് ദേഷ്യപ്പെടണം, ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് റൊമാൻസ് ചെയ്യണം. മനസ്സിലായ? ക്യാമറയുടെ മുന്നിലാണ് എല്ലാ ഇമോഷൻസും എനിക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഈ വരുന്ന മാധ്യമങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ തല താഴ്ത്തുകയോ മുഖം മറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കോൺഫിഡൻസിനെയാണ് എൻ്റെ ആ കോൺഫിഡൻസിനെയാണ് ഇല്ലാതെയാക്കുന്നത്. അതിനെ കില്ല് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഒരു അവസരം കൊടുത്തിട്ടില്ല. ഒരു ക്യാമറയ്ക്ക് ഒരു പ്രാവശ്യം മുഖം തിരിച്ചിട്ടില്ല. മുഖം തിരിച്ചിട്ടില്ല. മുഖം തിരിച്ചിട്ടില്ല. ഇല്ല. ആ ഒരു നിശ്ചയദാർഢ്യമാണ് ഒരു പക്ഷേ ഈ ഒരു പ്രതിസന്ധിക്ക് ശേഷം ജയിലിന്ന് പുറത്തു വരുന്നു. അപ്പോൾ ഷൈന് ഈ സിനിമ ഇൻഡസ്ട്രിയെ വീണ്ടും സമീപിക്കുകയാണ്. വേണ താങ്കൾ ഒരു അൺടച്ചബിൾ ആക്കാം. സ്വാഭാവികമായിട്ടും ഒരു 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 പ്രതിസന്ധി നിൽക്കുന്ന ഒരാളാണ്. കേസാണ്, അതും പ്രധാനപ്പെട്ട ഒരു കേസാണ്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഒരു അൺടച്ചബിൾ ആയിട്ട് വേണമെങ്കിൽ വേണം ഷൈനെ കാണാം. അങ്ങനെ ഒരു ആശങ്ക ഷൈൻ ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന ആശങ്ക അതായിരുന്നു. പക്ഷേ എനിക്കത് ഗ്രാജുവലി അതല്ല, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടി. ആരാണ് ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് വൈബ് ഷൈന് തന്നത്? അത് എന്നെ ജയിലിൽ വന്നിട്ട് രാജീവേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് വിജയകുമാർ, ഇപ്പോൾ കാറ്റിലൊരു പായക്കപ്പിൽ എന്നെ വെച്ച് ചെയ്ത ഡയറക്ടർ അറിയായിരുന്നു. ഒരിക്കൽ എന്നെ കാണാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു, കാണാൻ വന്നപ്പോൾ രാജീവേട്ടൻ ഇങ്ങനെ പുതിയ പടം തുടങ്ങാൻ പോവാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ കേസിൽ കൂടി കാരണം ഞാനൊന്നും ഉണ്ടാവില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പോയി. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തു ഇറങ്ങിയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവേട്ടൻ കാണണം, കമ്മട്ടി പടത്തിലൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്ന് ഞാൻ കമൽ സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ച്, സാറിന് ഞാൻ പുറത്തിറങ്ങി, ഇന്ന് ജാമ്യം കിട്ടി, ഞാൻ അറിഞ്ഞു. ഇപ്പം എവിടെയാണ്? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. നീ പെട്ടെന്ന് സിബി സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ? സിബി സാർ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഞാൻ പിടിക്കപ്പെടുന്നതിന് തലേ ദിവസം സിബി സാർ കമൽ സാറിനെ വിളിച്ചു, ഇങ്ങനെ ഷൈനെ വെച്ചൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് റസാഖിൻ്റെ സ്ക്രിപ്റ്റിൽ. അപ്പോൾ സാറ് പറഞ്ഞു, ആ നല്ലതാ, നല്ല അവൻ ചെയ്തോളും എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വാർത്ത വരുന്നത്. ആ വാർത്ത വന്നതായിക്കന്നെ സാറ്
സിബി സാറിനെ വിളിച്ചു. അവനെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആ പ്രൊജക്ട് ചെയ്യണം. അവൻ പുറത്തു വരുന്നു പറഞ്ഞു. അപ്പൊ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അതാണ് ഞാൻ ജാമ്യം കിട്ടി പുറത്തു വന്ന വഴിക്ക് ഞാൻ സാറിനെ വിളിച്ചു. സാറേ എന്ന് വിളിച്ചു. സാറ് പറഞ്ഞു, നീ ഒന്നും പറയണ്ട, വേറെ ഒന്നും ആലോചിക്കണ്ട, സിബി സാറിനെ വിളിക്കും. അങ്ങനെ ആ സിബി സാറിൻ്റെ നമ്പർ സാറിൻ്റെ നിന്ന് വാങ്ങിയിട്ട് സിബി സാറിനെ വിളിച്ചു. സിബി സാറ് പറഞ്ഞു, ഫ്ലാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിരുന്നു. റസാക്കയും സിബി സാറും എനിക്ക് പറഞ്ഞത് തന്ന കഥയും സിനിമയാണ് സൈക്കാൾ പാടുകയാണ്. അത് ശരിക്കും എന്നെ സംബന്ധിച്ച് അതൊരു ജീവൻ തന്നെയായിരുന്നു. പുനർജന്മം ജീവൻ. കാരണം അങ്ങനെ ഒരു സാധനം എനിക്ക് ഫോക്കസ് ചെയ്യാനില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാതും എന്നെ എഫക്ട് ചെയ്യും. അപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അടുത്ത ലെസൺ എനിക്ക് മനസ്സിലായത്. ഫോക്കസ് ചെയ്യാനൊരു സാധനമുണ്ടെങ്കിൽ ലോകത്ത് എന്ത് വലിയ ഇഷ്യൂസ് നടന്നാലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ചിലവർക്ക് പഠിത്തമായിരിക്കും. വളരെ വളരെ പ്രസക്തമായിട്ടുള്ള എന്താ കാരണം വെച്ചാൽ, ഷൈൻ മാത്രമല്ല ഷൈൻ മനസ്സ് തുറന്ന് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ ജീവിതത്തിൽ ഉണ്ടായ അതിൻ്റെതായ ആർജവത്തോടെ സമീപിക്കുക. രണ്ട് സമീപിച്ച് മാത്രമല്ല, സമീപിച്ച കാര്യം വളരെ ആർജവത്തോടെ നമുക്ക് പകർന്നു നൽകുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ആണ്. നിങ്ങൾ വേഴ്സ്റ്റ് ഈസ് ഓവർ എന്നൊക്കെ പറയുന്ന പോലെ വേഴ്സ്റ്റ് കഴിഞ്ഞിരിക്കണം. പക്ഷേ എങ്കിൽ പോലും അമ്മയുടെ ശബ്ദവിന്യാസത്തിൽ ഉണ്ടായിട്ടുള്ള ഭാവങ്ങൾ എപ്പോഴും ഒരു കരുതലും ജാഗ്രതയായിട്ട് മനസ്സിലുണ്ടാകണമെന്നുള്ള അത് അവരുടെ പ്രാർത്ഥന. അവർ അതിനുശേഷം അമ്മ ഈ ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ഭക്ഷണം കഴിക്കാതിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അമ്മേനെ കാണണം. എൻ്റെ അമ്മേനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു അമ്മ ഭക്ഷണം കഴിക്കണം, ഞാനിവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് മൂന്ന് നേരം. ഞാൻ ഭക്ഷണം കഴിക്കും, രാവിലെ എഴുന്നേറ്റിട്ട് കളരി പ്രാക്ടീസ് ചെയ്യും. അന്ന് ഞാൻ കളരി പഠിച്ചു തുടങ്ങിയിരുന്നു ഒരു പടത്തിന് വേണ്ടിയിട്ട്. ആ പടം പിന്നെ വർക്കൗട്ടായില്ല. പക്ഷേ എനിക്ക് ഞാൻ പഠിച്ചിരുന്ന ആ സ്റ്റെപ്സ് രാവിലെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യും. ഇതെല്ലാം നമ്മൾ ഡെസ്പായിട്ട് ഇരിക്കാതിരിക്കാൻ ചെയ്യുന്ന എക്സസൈസാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പം അമ്മ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല മമ്മി, മമ്മി കഴിക്കണം, മമ്മി കഴിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെയാണ് മമ്മി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അത്രത്തോളം മകന് വേണ്ടി ഉരുകിയ ഒരു മനസ്സാണ് ആ അമ്മയ്ക്കുള്ളതെന്നാണ് ഇതിലൂടെ നമ്മൾ അടിയിൽ എല്ലാ അമ്മമാർക്കും എല്ലാ അമ്മമാർക്കും വരട്ടെ. നമ്മൾ ആ അധ്യായം ഇങ്ങനെ ഇങ്ങോട്ട് മാച്ചിട്ട് നമ്മൾ പോവാം. വരട്ടെ. ക്യാപ്റ്റന് സാറാമ്മേനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. എന്നാലും ക്യാപ്റ്റൻ പറ, ക്യാപ്റ്റന് സാറാമ്മേനെ ഭയങ്കര ഇഷ്ടല്ലേ? ക്യാപ്റ്റന് സാറാമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. ഉത്തരം വളരെ ലളിതമായി. എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടമുണ്ടായതുകൊണ്ട്. ഇഷ്ടമുണ്ടായതുകൊണ്ട്. ഇഷ്ടമുണ്ടാവാൻ ഒരു കാരണം വേണ്ടേ? ഇഷ്ടമുണ്ടാവാൻ ഇഷ്ടമുണ്ടായാൽ മതി. ആണോ? ഇപ്പൊ അതാണോ സ്ഥിതി? പിന്നെ എല്ലാതും ഇഷ്ടങ്ങളെ ബാക്കിയെല്ലാം അതിൽ വന്ന് ചേർന്നോളൂ. നിലവിലുള്ള പ്രണയം ഒരു ടൈം പാസ്, ഒരു ലിവ് ഇൻ ടുഗെദർ, ഒരു വിവാഹം, ഇതിലേതാണ്? ജീവിതമാണ്. അത് ജീവിതമാണ്. സീരിയസ് ആണ്. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എപ്പോഴായിരിക്കും വിവാഹം? തീരുമാനിച്ചിട്ടില്ല. വിവാഹം ഡേറ്റും തീരുമാനിച്ചിട്ടില്ല. വിവാഹം കൈകണ്ട് തീരുമാനിച്ചു. ഡേറ്റ് മാത്രമേ ഇനി കാണാനുള്ളൂ. ആ ഡേറ്റ് നമ്മളെ വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് നേരത്തെ അറിയുകയാണെങ്കിൽ ഷൈനെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടുണ്ടാവുമോ? ഇല്ല ഇല്ല. ആറുമാസം? ആറുമാസം കഴിയും. ആറുമാസം. അപ്പൊ ഈ ആറുമാസത്തെ നമ്മുടെ ടൈം ഷെഡ്യൂൾ ഒന്ന് നമ്മൾക്ക് പ്ലാൻ ചെയ്യണം. വിളിക്കണം ഷൈനെ നമ്മളൊക്കെ. വിവാഹങ്ങളെല്ലാം ചെലവ് ചുരുക്കി നമ്മള് ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാനുള്ള ഇത് തന്നെയാണോ താങ്കളുടെ പ്രേയസിയുടെ ആഗ്രഹം? വലിയ ആഘോഷമൊന്നും വേണ്ട, ലളിതമായ വിവാഹം മതി എന്നുള്ളതാണ്. എന്നാലും വിവാഹം താങ്കൾ എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഏ ശ്രുതി, അത്രയെങ്കിലും നമുക്ക് ആഗ്രഹിക്കാവോ? അദ്ദേഹം ആ വിവാഹം നമ്മളെ അറിയിക്കും, ക്ഷണിച്ചില്ലെങ്കിലും. എന്തായാലും ഇവിടെയുള്ള ആൾക്കാരും കാണുന്ന പ്രേക്ഷകരും ശ്രുതിയും ഞാനും ഷൈന് ഷൈനും ഷൈൻ്റെ പ്രേയസിക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എന്തായാലും ആറുമാസം കൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ? ആരാണോ ഈ കഥാപാത്രം? ഞാൻ പറയണോ, ശ്രുതി പറയണോ, ഷൈൻ പറയണോ? ഞാൻ തന്നെ പറയും. പറ. ഇപ്പോഴല്ല. ആ അതെന്താ, ഇതെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പിന്നെ പറയാനെന്താ മടി? പറയും. ആ എന്ന് വൈകാതെ വെളിപ്പെടുത്തും. ഷൈൻ ടോം ചാക്കോ, ഹു ആർ യു? ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഹു ആർ യു? സെൽഫിഷ് ആണ്. സെൽഫിഷ് ആണ്. സെൽഫിഷ് ഇല്ലാതെ സമയത്ത് നമ്മൾ തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് എല്ലാത്തിലേക്കും തിരിച്ച് ലയിക്കും.
You are absolutely selfish. Very good. ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ ലാമിനേറ്റ് ചെയ്ത് സ്വന്തം മുറിയിൽ വെക്കാൻ പറഞ്ഞാൽ ഏതൊരടക്കും? ഗദാമ ഇതിഹാസം കമ്മിട്ടി പണം പറവാഹൂ. സിനിമയിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സംവിധാനം, അഭിനയം, സാന്നിധ്യം? അഭിനയം. അഭിനയം. സിനിമയും ഷൈനും എന്നുള്ള രണ്ട് പേരുകൾക്കിടയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേര് കമൽ, ആഷിഖ് അബു, സമീർ താഹിർ. കമൽ. കമൽ. അത് ആദ്യം എൻ്റർ ചെയ്യുമ്പോഴും രണ്ടാമത് എൻ്റർ ചെയ്യുമ്പോഴും സാറിന്റെ സാന്നിധ്യം. ആ ദുരന്തത്തിന് ശേഷമുള്ള രണ്ടാം വരവിലും കമലാണ് താങ്കൾക്ക് ഒരു വഴി വഴിയാണ്. ആഷിഖും സമീറും എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടായി. കൂടെ അഭിനയിച്ച നടിമാരായ അനുശ്രീ, മൈഥിലി, സിൻട്ര, ശ്രുതി മേനോൻ, പേളിമാണി, കാവ്യ മാധവൻ, ഈ നടികളിൽ ആരോടാണ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഷൈൻ ടോം ചാക്കോ കൂടുതൽ ആദരവ് നൽകുന്നത്? അനുശ്രീ രണ്ടാമത്തെ പേര് ഞാൻ പറയണോ? മൈഥിലി, സിൻട്ര, ശ്രുതി മേനോൻ, പേളിമാണി, കാവ്യ മാധവൻ. അനുശ്രീ. അനുശ്രീ. എന്താ അനുശ്രീയിൽ ഇവർ വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകം എന്നാണ്? അനുശ്രീ അതിൽ എൻ്റെ പോർഷൻ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്തതാണ്. അങ്ങനെ വേറെ ആരും ഇതിൽ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. പിന്നെ അനുശ്രീ അന്ന് ചെയ്യാൻ വേറെ ആളെ സമീപിച്ചെങ്കിലും അനുശ്രീ അന്നത് ചെയ്തതുകൊണ്ടാണ് സിനിമ നന്നായത്. അനുശ്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടുകയും ചെയ്തത്. എന്നേക്കാൾ വളരെ നന്നായി ചെയ്തത് അനുശ്രീ. അനുശ്രീയാണ്. ഓക്കെ. യെസ് ഓർ നോ, ഒരു സംവിധായകൻ ഞാൻ എന്തെങ്കിലും ആകും? ഐ ഡോണ്ട് നോ. യു ഡോണ്ട് നോ. എന്നെ ഒരുപാട് പെൺകെട്ടുകൾ ജീവിതത്തിൽ ഇൻവെർട്ടർ കോമ തേച്ചിട്ടുണ്ട്. ഇല്ല. ഇല്ല. ജയിൽ ജീവിതം അത്ര വിഷമകരമായ ഒരു ഘട്ടമേ അല്ല. യെസ് ഓർ നോ? വിഷമകരമായ ഒരു ഘട്ടമാണ്. ആണ്. യെസ്. ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യെസ് ഓർ നോ? വിശ്വസിക്കുന്നു. ഭാഗ്യം എന്നുള്ളതല്ല. ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഭാഗ്യം ഒരു ഭാഗികമായ സ്വാധീനം മാത്രമേ ചെലുത്തുന്നു. ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ കമൽ സാറിന്റെ വീടിന്റെ അടുത്ത് അയൽവാസിയായി എന്ന് പറയുന്നത്. ശ്രുതി, ഹൂ ആർ യു? ഐ ആം നത്തിങ്. നത്തിങ് ഈസ് എവറിഥിങ്. നത്തിങ് മാറ്റേഴ്സ്. ഞാൻ തന്നെ എന്താണെന്ന് ഞാൻ ഇങ്ങനെ റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ കാൻ്റ് ഗിവ് യു ആൻ ആൻസർ. ഒരു പ്രഹേളികയാണ്. എനിക്ക് മേഡം മലയാളമാണ് പ്രഹേളിക എന്നുള്ള വാക്ക്. പുതിയ വാക്ക് പഠിച്ചു. ഓക്കെ. ശ്രുതി ഏറ്റവും ഹൈ വോൾട്ടേജിൽ സ്വയം അനുഭവപ്പെടുന്നത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ, ലൈവ് ഷോ ചെയ്യുമ്പോൾ, റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ, മോഡലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ വോൾട്ടേജ്? ഐ തിങ്ക് അത് ലൈവ് ഷോ ചെയ്യുന്ന സമയത്താണ്. കാരണം ഓഡിയൻസിന്റെ ആ എനർജി, ഒരു നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് എനർജി ട്രാൻസ്ഫർ എപ്പോഴും ഞാൻ ഫീൽ ചെയ്യും. സോ ഏറ്റവും അധികം എക്സ്പ്ലോസീവ് ആയ എനർജറ്റിക് ലൈവ് ഷോസിലാണ്. യാത്രകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഹോഴ്സ് റൈഡ്, ജീപ്പ് റൈഡ്, ബൈക്ക് റൈഡ്, ട്രക്കിംഗ്? ഹോഴ്സ് റൈഡ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ഫുൾ സെർച്ച് ചെയ്ത് ഞാൻ ഇതിഹാസത്തിൽ ഒരു ഹോഴ്സ് റൈഡിംഗ് ചെയ്യപ്പെട്ടപ്പോ ആണ്. ബിനുവിന്റെ അടുത്ത് കഥ പറയുമ്പോ ആൽവി അന്വേഷിച്ചിട്ട് പോലീസ് വീട്ടിലേക്ക് വന്നു, പക്ഷെ അവിടെ ഇല്ല. എന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സ് താഴെ വന്ന് വീഴുന്നു, ഫുട് സ്റ്റെപ്സ് ചാടി കുതിരപ്പുറത്ത് കയറുന്നു. തിരിഞ്ഞ് വരുമ്പോ ഞാൻ അങ്ങനെ സ്പീഡിൽ കുതിര ഓടിച്ച് ഇങ്ങനെ ഹൈ സ്പീഡ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വെക്കണത്. അപ്പൊ നമ്മള് കണ്ട് ഓളിച്ചു അങ്ങനെ ഷൂട്ട് തുടങ്ങി. കുതിര വന്ന് ഞാൻ എന്റെ മുകളിൽ കയറി, ക്യാമറയും വെച്ച് റെഡി ആയിട്ടിരിക്കുക. കുതിര എന്ത് വെച്ചാലും അനങ്ങൂല. അതുവരെ ഞാൻ വിചാരിച്ചു കുതിരനെ കിട്ടിയാൽ നമുക്ക് ഓടിച്ചു പോവാന്നാണ്. കുതിര ഒരു രക്ഷയില്ല. ഇയാള് കുറെ തല്ലും നടത്തും. പിന്നെ ബീച്ചിലും ആയതുകൊണ്ട് ഭയങ്കര ചൂടും പരിപാടികളുമായിട്ട് കുതിരയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് കുതിര എന്നെ തള്ളിയിട്ട് താഴേക്ക്. അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റ് ബിനു പറഞ്ഞു അപ്പൊ നമുക്ക് ഡൂപ്പിന് വെച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഡൂപ്പിന് വെച്ചിട്ട് എടുത്താൽ ശരിയാവില്ല ഡൂപ്പിന്. അപ്പൊ ഫേസ് ഒക്കെ എന്താ ചെയ്യാ, അല്ല അത് ക്ലോസ് നമുക്ക് എടുക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ മാക്സിമം നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കുതിരയുടെ കൂടെയായി നിൽക്കില്ല. ആള് പറഞ്ഞു കുതിരേനായിട്ട് ഒന്ന് കുറച്ച് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ നടക്കും. കുതിര ഇണങ്ങിയാൽ മാത്രം, അടുത്തു കഴിഞ്ഞാൽ മാത്രം. അങ്ങനെയാണ് ശ്രുതി, കുതിരയ്ക്കൊരു നമ്മളോടൊരു അടുപ്പം വേണം. എനിക്കറിയില്ല, അവിടെ ഞാൻ ഇരുന്നപ്പോ കുതിരയുടെ ആ ഓണർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പേടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് കുതിരയുടെ മേൽ. കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പഴയ അടവാണ് വീണ്ടും എടുത്തത്. വെയിലത്ത് കൊടയൊക്കെ ആയിട്ട് പിടിച്ചു പക്ഷെ പിറ്റേ ദിവസം, ഒരു ദിവസം അങ്ങനെ നടന്നു, പിറ്റേ ദിവസമാണ് പിന്നെ എടുത്തത്. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും കുതിരയുടെ മുകളിൽ കയറി ഞാൻ കാല് വെച്ച് അടിച്ചപ്പോ
നല്ല ഫാസ്റ്റില് കുതിര പോയി. കുതിരയുടെ ആള് പറയാ, കുതിരക്ക് തന്നെ തോന്നും ഇയാൾ പുറത്തിരുന്ന് ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് കുതിരക്ക് തോന്നണം. തോന്നണം, കാരണം നമ്മൾ ഇരിക്കണ ഇരിപ്പ് കണ്ടാ തന്നെ കുതിരക്ക് അറിയാം ഇവനെ ഓടിക്കാൻ പോകുന്നില്ല. കുതിരയുടെ പുറത്ത് കംഫർട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു നിപ്പാണ്. ശ്രുതി, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുക്കായിട്ടൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണ്, എന്താണ് ഫ്രീഡം എന്നാണ് അക്കോർഡിംഗ് ടു യു? ഫ്രീഡം ഈസ് ദി എബിലിറ്റി ടു സേ നോ. നോ നോ എന്ന് പറയാൻ നമ്മുടെ സൊസൈറ്റി അലൗ ചെയ്യില്ല. സിനിമ ലൈഫ് റിയാലിറ്റി. വിവാഹം ലോങ് എക്സ്റ്റെൻഡഡ് വെക്കേഷൻ. ശ്രുതിക്ക് സാഹിൽ എന്നാണ് ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഷൈൻ ടോൺ ജോക്കോനെ ഒന്ന് ഒറ്റ വാചകത്തിൽ നിർവചിക്കുകയാണ്, എന്താ പറയാ? Brilliant. ഈ ജെ ബി ജംഗ്ഷനിൽ വരുന്നതിന് മുമ്പ് ഷൈൻ ടോം ചാക്കോയ്ക്ക് 1 to 10 സ്കെയിലിൽ 5 മാർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഷോ കഴിയുമ്പോൾ എത്ര മാർക്ക് കൊടുക്കും? ഇതിന് മുമ്പ് ഞാൻ കണ്ടിരിക്കുന്നത് ഷൈൻ ആസ് എൻ ആക്ടർ, ആസ് എ പെർഫോമർ ആണ്. ഇന്ന് കണ്ടത് ഷൈൻ ആസ് എ പേഴ്സൺ ആണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്. അതിനൊന്നും മാർക്കൊന്നും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ആസ് റിയൽ, നമ്മളൊന്നും കാണുന്ന പോലെയല്ല, സിനിമയിൽ കാണുന്ന പോലെയല്ല ആരും. ശ്രുതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ മുല്ലയിലെ തമിഴ് പെൺകുട്ടി, കിസ്മത്തിലെ അനിത, ഹൂ ഇസബെല്ല, അനിത ആൻഡ് അരുണിമ രണ്ടും കൂടി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യണം. അഭിനയത്തിനൊപ്പം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ബിസിനസ്, സോഷ്യൽ വർക്ക്, സിനിമയിൽ തന്നെ മറ്റേതെങ്കിലും മേഖല? ബിസിനസ്. ശ്രുതിക്ക് മുൻപിൽ ഷൈൻ എന്നുള്ള നടനെ ശ്രുതി റേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ ഒരു ഒരു മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഷൈൻ ആസ് എൻ ആക്ടറോ? ആ എത്ര കൊടുക്കും? കുറേ മാസം എടുക്കും. ഉണോ? ഔട്ട് ഓഫ് എത്ര ഒന്നും ചോദിച്ചില്ല, അപ്പൊ കുറേ മാർക്സ് എടുക്കും. ഞാനത് 1 to 10 പറയാത്തതിന് കാരണം എന്താ അറിയാ? അത് ഒരു എഴുതാത്ത കാരണമല്ല, ആ ചോദ്യമല്ല ഇതിനകത്തുള്ളത്. കേട്ടോ, ആ ചോദ്യമല്ല. ആ ചോദ്യം ഇതിനകത്തുണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് പറയില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ വേറെ കടലാസുകൾ മാത്രമാണ്. യെസ് ഓർ നോ, മീ ടൂവിൽ പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്, പറയാൻ എനിക്ക് ഒരുപാട് കാര്യമുണ്ട്. മീ ടൂയുടെ വിക്ടിംസിനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ടു ലെറ്റ് ദം നോ ദാറ്റ് നിങ്ങൾ കാണിക്കുന്ന ഒരു കറേജ്, വി ആർ ഓൾ ദേ ബിഹൈൻഡ് യു. തേർട്ടി പ്ലസ് എന്നത് സ്ത്രീയുടെ ജീവിതത്തിൽ പ്രധാനമാണ്. 30+ എന്നല്ല, പക്ഷെ ചില ഇൻസിഡൻസ് ജീവിതത്തിൽ, സേ സപ്പോസ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ് ഇപ്പോൾ എൻ്റെ. സോ അത് ചിലർക്ക് 20, 21 ഭയങ്കരമായിട്ട് മെച്ചോറിറ്റി വരും, ചിലർക്ക് 25, ചിലർക്ക് 30+. പക്ഷേ ഐ തിങ്ക് വിവാഹം ഒരു ആർട്ടിസ്റ്റിൻ്റെ കരിയറിനെ ബാധിക്കും? യെസ് ഓർ നോ? നോ. നോ. കാസ്റ്റിംഗ് കൗച്ചിനെ ഞാൻ കൂളായി നേരിടും? യെസ് ഓർ നോ? അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വന്നാൽ അപ്പൊ ഞാൻ നോക്കും, ഹൗ ഡു ഐ ഫീൽ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ശബരിമലയിൽ പോകും? യെസ് ഓർ നോ? ഞാൻ റിലീജിയസ് അല്ല. റിലീജിയസ് അല്ല, ഭക്തിയില്ല. ഒരു ഐഡിൽ വർഷിപ്പ് അല്ല എനിക്ക്, ഭക്തിയുണ്ട്. സ്പിരിച്വൽ ആണ്. ഇറ്റ്സ് ഓൾ ഇൻസൈഡ്, അഹം ബ്രഹ്മസ്മി. ശ്രുതിയെക്കുറിച്ച് കേട്ട ഒരു പരദൂഷണം എന്താണ് ഷൈൻ? ശ്രുതിനെ കുറിച്ച് അങ്ങനെ ആരും പരദൂഷണം എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ വേറെ ആളുടെ പരദൂഷണം ഒന്നും ആരും വന്ന് പറയുന്നില്ല. ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ശ്രുതി കേട്ടൊരു പരദൂഷണം എന്താണ്? കൂടെ അഭിനയിക്കാൻ പോകുന്നു കേട്ടോ അല്ലേ? ഞാനൊന്നും ചെവി കൊടുത്തിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല ഷൈൻ ടോം ചാക്കോ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഓൺലി ദ പ്രസ് ഈ ഒരൊറ്റ ഇൻസിഡന്റ് വെച്ചിട്ടേ ഇൻസിഡന്റിനെ കുറിച്ച് മാത്രമേ അത് ആരും പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമില്ല. മീഡിയയിലൂടെ വായിച്ചത്, മീഡിയയിലൂടെ വായിച്ചത്. പക്ഷേ നോബഡി അത് ഉള്ളിൽ കടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഷൈനോടൊരു മനോഭാവത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു
പ്രത്യേകത ഉണ്ടായിരുന്നോ? ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാക്ട് അറിയാതെ മീഡിയ വെറുതെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ ഐ ഡി നോട്ട് ബിലീവ്, അത് ഞാൻ വിശ്വസിച്ചില്ല എല്ലാം വായിച്ചത്. ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടാവെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ജഡ്ജൊന്നും ചെയ്യാറില്ല. ഷൈൻ, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കടമ്പകളിലേക്ക് താങ്കൾ കടക്കുകയാണ്. 6 മാസം കൊണ്ട് താങ്കൾ കുറച്ചും കൂടി ഉത്തരവാദിത്തം ഉള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് മാറണം അല്ലേ? മാറണം, ഒരു ഗീവ് ആൻഡ് ടേക്കിൻ ലെവലിലേക്ക് വരും. സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ഷൈനെ കാത്തിരിപ്പുണ്ട്. ഒരുപക്ഷെ ഷൈന് ഉരുത്തിരിയാനുള്ള ഒരു നല്ലൊരു സിനിമ പശ്ചാത്തലം ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നല്ല സിനിമകൾ ഷൈനെ തേടി വരട്ടെ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ. അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയും ആ ജാഗ്രതയും ഒക്കെ മനസ്സിൽ വെച്ച് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ശ്രുതി, എല്ലാവിധ ഭാവങ്ങളും ശ്രുതിക്ക് നേരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കരിയറിൽ പുതിയ പന്താവുകൾ വെട്ടിത്തെളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്, ശരിയാണ്? നിങ്ങളെ കൊണ്ട് രണ്ടുപേരും പാടിക്കണമെന്ന് ആൾക്കാർ പറയുന്നു. പാടണം. ശൈൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി അവസാനിപ്പിക്കണം. നിന്നെ വാഴ്ത്തുന്നു വാനവും, കിന്നരമണി തമ്പുരുമിട്ടെ, നിന്നെ വാഴ്ത്തുന്നു വാനവും, മൂടിവെച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി സ്വലഭങ്ങളാ, ഈ പ്രപഞ്ചനവേദി അറിയും ഭാവദായകനാക്കും ആത്മസൗന്ദര്യം. നല്ല സാഹസം വേണ്ട പാട്ടാണ് ആ പാട്ട് തന്നെ. താങ്ക് യു വെരി മച്ച്.